കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് പരിശോധിക്കുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് 1952 നിലവിൽ വന്ന ഒരു മണ്ഡലമാണ്. ആ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കന്യാംഗത്തിൽ മത്സരിച്ച് വിജയിക്കുന്നത് പാവപ്പെട്ടവരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആദ്യ ലോക്സഭയിൽ തന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി മാറിയ സാക്ഷാൽ AK ഗോപാലൻ എന്ന AKG ആയിരുന്നു. പിന്നീട് അവിടെ നിന്ന് 1962 SK പൊറ്റക്കാട്, എഴുത്തുകാരനായിട്ടുള്ള SK പൊറ്റക്കാട് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 1971 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് CPIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്തരിച്ചു പോയ CK ചന്ദ്രപ്പൻ എന്ന് പറയുന്ന വിശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നാൽ 1984 തൊട്ട് 99 വരെയുള്ള നീണ്ട 15 വർഷക്കാലം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്, അവിടുന്ന് തുടർച്ചയായി വിജയം കൈവരിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. പിന്നീട് അദ്ദേഹം 2009 2014 വടകര മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് പാർലമെൻറ്റിലെത്തി. അങ്ങനെ മൊത്തം കണ്ണൂരിൽ നിന്ന് 15 വർഷം തുടർച്ചയായിട്ട്, വടകരയിൽ നിന്ന് 10 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹം പാർലമെൻറ്റിലെത്തി. 25 വർഷക്കാലം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ രണ്ട് മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, KPCC പ്രസിഡൻ്റായിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ ഇടം കിട്ടിയില്ല, KPCC പ്രസിഡൻ്റായി എന്നുള്ളത് ഒഴിച്ചാൽ. 99, അതായത് 84, 89, 91, 96, 98 ഇങ്ങനെ 5 തെരഞ്ഞെടുപ്പുകളിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടുന്ന് മത്സരിച്ച് വിജയിച്ചത്. എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അശ്വമേധത്തിന് തടസ്സമായിക്കൊണ്ട് 99 അന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന AP അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അവിടെ നിന്ന് CPM മത്സരിപ്പിക്കുന്നു. AP അബ്ദുള്ളക്കുട്ടി മുല്ലപ്പള്ളിയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പാർലമെൻറ്റ് എത്തുന്നു. അങ്ങനെയാണ് അബ്ദുള്ളക്കുട്ടി അത്ഭുതക്കുട്ടി എന്ന പേര് അബ്ദുള്ളക്കുട്ടിക്ക് വീഴുന്നത്, അത്ഭുതക്കുട്ടിയായി മാറി. അദ്ദേഹം 99 വിജയിക്കുന്നു, 2004 വീണ്ടും വിജയം ആവർത്തിക്കുന്നു. 99 വിജയിക്കുമ്പോൾ തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത്, CPM നന്ദി പറയേണ്ടത് മരിച്ചുപോയവരോടാണ് എന്ന ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. കാരണം മരിച്ചുപോയ 1000കണക്കിന് ആളുകൾ അവരുടെ പേരുകൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായിരുന്നു. അത് തള്ളിക്കാനുള്ള UDFകാരുടെ ശ്രമം ഭീഷണിപ്പെടുത്തി ഇവർ തടഞ്ഞു. എന്നിട്ട് ആ വോട്ടുകൾ മുഴുവൻ CPMൻ്റെ ആൾക്കാരെ നിർത്തിയിട്ട് അന്ന് EVM മെഷീനൊന്നുമല്ലല്ലോ, കള്ളവോട്ട് ചെയ്യിപ്പിച്ചു. ആ കള്ളവോട്ടുകളും അതേടൊപ്പം തന്നെ ബൂത്ത് പിടുത്തം, ബൂത്തിൽ UDFൻ്റെ ഏജൻറ്റുമാരെ ഇരിക്കാൻ സമ്മതിക്കാതിരിക്കൽ, പാർട്ടി ഗ്രാമങ്ങളിൽ അവർ പറയുന്നവർ മാത്രം വോട്ട് ചെയ്യുക, UDFകാരുടെ വോട്ട് പോലും അവരുടെ സ്ലിപ്പ് എടുത്തിട്ട് ഇവർ ചെയ്യുക, അവരെ കൺമുമ്പിലിരുന്ന് കള്ളവോട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളെല്ലാം മഷി അപ്പം തന്നെ മായ്ച്ചു കളയാനുള്ള സംവിധാനം എല്ലാ ബൂത്തിലും CPM ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കള്ളവോട്ട് ചെയ്താണ് അബ്ദുള്ളക്കുട്ടിയെ വിജയിപ്പിച്ചത്. അതിനുള്ള തിരിച്ചടിക്ക് പിന്നീട് CPMന് കിട്ടി. പണ്ട് KS മനോജിനെ ഇവിടെ നിർത്തി മത്സരിപ്പിച്ച പോലെ തന്നെ 2004 ആലപ്പുഴയിൽ KS മനോജ് എന്ന് പറഞ്ഞ ഇറക്കുമതിയെ കൊണ്ട് നിർത്തി VS സുധീരനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട്. അതൊരു VS സുധീരൻ എന്ന് പറയുന്ന ഒരു അപരനെ നിർത്തി. VS സുധീരൻ പിടിച്ച വോട്ടിൻ്റെ ഒറ്റ കാരണം കൊണ്ട് VS സുധീരൻ പരാജയപ്പെട്ടു. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ KS മനോജ് MP ആയി എല്ലാ ആനുകൂല്യങ്ങളും പറ്റി പൊടിയും തട്ടി CPMനോട് സലാം പറഞ്ഞ് പിരിഞ്ഞ് കോൺഗ്രസിൽ പോയി ചേർന്നു. ഇതാണ് CPMൻ്റെ ഈ ചെയ്തതിന് കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന പറയുമല്ലോ, അതവർക്ക് ചെയ്ത പാവങ്ങൾക്കുള്ള ശിക്ഷ അതാത് സമയത്ത് തന്നെ കിട്ടാറുണ്ട്, വലിയ വൈകാതെയൊക്കെ തന്നെ. അപ്പം തളിപ്പറമ്പ്, ഇരിക്കൂര്, പേരാവൂര്, കണ്ണൂർ, മട്ടന്നൂർ, ധർമ്മടം, അഴീക്കോട് ഇത്രയും മണ്ഡലങ്ങളാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ളത്. അതിൽ തളിപ്പറമ്പ് നമ്മുടെ MP ഗോവിന്ദമാഷാണ് ഇപ്പോൾ MLA. അതിനു മുമ്പ് അവിടെ നിന്ന് ശൈലജ ടീച്ചറായിരുന്നു. അതേപോലെ മട്ടന്നൂർ സീറ്റിൽ ഇപ്പോൾ ശൈലജ ടീച്ചറാണ്, റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടിയതാണ്. ധർമ്മടം 2-ാമത്തെ റെക്കോർഡ് ഭൂരിപക്ഷമാണ്, 2 തവണ ഇപ്പോൾ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് പിണറായി വിജയനാണ്. അതായത് ഒരു VIP മണ്ഡല, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അതേപോലെ ശൈലജ ടീച്ചറും ഒക്കെ MLAമാരായി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. അതേപോലെ തന്നെ ഇവിടെ അഴീക്കോട് KV സുമേഷ് 2 തവണ അവിടെ നിന്ന്, 2011-16 അവിടെ നിന്ന് KM ഷാജി മുസ്ലിം ലീഗിൻ്റെ മത്സരിച്ച് വിജയിച്ചു. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ KV സുമേഷ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ SFI സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെ നിർത്തിയിട്ട് മണ്ഡലം തിരിച്ചു പിടിച്ചു. അവർ SDPയുടെ കൂടെ ഒക്കെ വോട്ട് പിടിച്ചിട്ടാണെന്ന് തിരിച്ചു പിടിച്ചത്. കണ്ണൂർ മണ്ഡലത്തിലാവട്ടെ, അതും LDFൻ്റെയാണ്, കോൺഗ്രസിൻ്റെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അവിടെ നിന്നുള്ള MLA. എന്നാൽ ഇരിക്കൂരിൽ നിന്നുള്ള MLA കോൺഗ്രസിൻ്റെയാണ്. ഇരിക്കൂര് വർഷങ്ങളായി, 14 വർഷമായി KC ജോസഫിൻ്റെ തട്ടകമായിരുന്നു. കഴിഞ്ഞ തവണ KC ജോസഫ് മത്സരിച്ചില്ല, അദ്ദേഹം അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ നിൽക്കുന്നു, അദ്ദേഹം തന്നെ സ്വമേധയെ ഒഴിഞ്ഞു. അങ്ങനെ ഇരിക്കൂരിൽ സജീവ് ജോസഫിനെയാണ് അവർ നിർത്തി മത്സരിപ്പിച്ചത്. പേരാവൂരാവട്ടെ, മുൻ DCC പ്രസിഡന്റ് കൂടിയായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് സണ്ണി ജോസഫ്, അദ്ദേഹം 2016 2021 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. ഇതാണ് മണ്ഡലത്തിൻ്റെ സ്ഥിതി. 4 CPM, 1 കോൺഗ്രസ്, 2 കോൺഗ്രസ്, അങ്ങനെയാണ് 7 മണ്ഡലങ്ങളുടെ സ്ഥിതി. ഇവിടെ നിന്ന് 2009 തെരഞ്ഞെടുപ്പായപ്പോഴേക്കും നമ്മുടെ AP അബ്ദുള്ളക്കുട്ടി, അത്ഭുതക്കുട്ടി, CPMനോടുള്ള ബന്ധം വിച്ഛേദിച്ച്. കാരണം അവരിൽ നിന്നുള്ള നിരന്തരമായ അവഗണന, അതേപോലെ തന്നെ കോർണർ ചെയ്യുക, പാർശ്വവൽക്കരിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യുക,
ഒരു മുസ്ലിം കേഡർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം ഈ മതജാതി ഘടകങ്ങളൊക്കെ കണ്ണൂരിലെ സിപിഎമ്മിനും കോഴിക്കോട്ടെ സിപിഎമ്മിനും ഉണ്ട്. നാദാപുരം കലാപമൊക്കെ അതിൻ്റെ ഉപോൽപ്പന്നമായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള രീതിയിലുള്ള ചില ഒതുക്കലുകൾ, മതപരമായ ചില ആചാരങ്ങളൊക്കെ നിർവഹിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കാതിരിക്കൽ, അങ്ങനെയൊക്കെയുണ്ട്. ഹജ്ജിന് പോകാൻ സമ്മതിക്കാതിരിക്കുക, അതിനൊക്കെ പിന്നെ പാർട്ടി വിലക്ക് വരുത്തുക. എന്നാൽ അദ്ദേഹം കോൺഗ്രസിലൂടെ അവസാനം ബി ജെ പിയിലെത്തിയപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ഹജ്ജ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് മാറി. അതാണ് ഏറ്റവും വലിയ രസം. ഔദ്യോഗികമായി പിന്നെ അവിടെ പോകാം ഇന്ത്യൻ സംഘത്തെ നയിച്ചുകൊണ്ട് എന്നുള്ള രീതിയിൽ ബി ജെ പി അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ മാനിച്ചു. അദ്ദേഹത്തിന് മറ്റിടത്ത് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഹജ്ജിന് പോകാൻ അനുവാദം കിട്ടിയില്ലായിരുന്നെങ്കിൽ, ഇതാ ഇന്ത്യയുടെ ഹജ്ജ് പിന്നെ കമ്മിറ്റിയെ, ഇന്ത്യയിൽ നിന്ന് ഇത്രയും ഹാജിമാരെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം, അത് വേണ്ട കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം, വിവിധ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ 2009 എ പി അബ്ദുള്ളക്കുട്ടി സി പി എമ്മിനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും അദ്ദേഹം വന്ന് മയ്യിൽ ഏരിയ കമ്മിറ്റി അംഗം, മറ്റൊരു ഡി സിയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല, പഴയ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, ആ രീതിയിൽ തന്നെ ഡി സിയിൽ വരേണ്ടതാ. പിന്നീട് 10 വർഷം എം ഡി ആയി, ഡി സി പോലും ഉൾപ്പെടുത്താതെ മയ്യിൽ ഏരിയ കമ്മിറ്റിയിലിട്ട് ഇങ്ങനെ മൂലക്കെട്ടിരുത്തിക്കൊണ്ടിരുന്നു, ചവിട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നു. സഹികെട്ട് അദ്ദേഹം, നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള പഴയ കെ പി എസിയുടെ നാടകത്തിന് ബദലായിട്ട് നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എന്ന് ആത്മകഥയൊക്കെ എഴുതിയിട്ട് അദ്ദേഹം നേരെ കോൺഗ്രസിൽ പോയി. 2009 അങ്ങനെ കെ സുധാകരന് വേണ്ടി അദ്ദേഹം രംഗത്ത് സജീവമായിട്ട് നിന്നു. കെ സുധാകരൻ അന്ന് മത്സരിച്ച് വിജയിച്ചു. അന്ന് കെ സുധാകരനോട് എതിരായിട്ട് മത്സരിച്ചിരുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ, അന്ന് എസ് എഫ് ഐയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന, പിന്നീട് ദേശീയ സെക്രട്ടറിയുമായിട്ടുണ്ട്. എസ് എഫ് ഐയുടെ ദേശീയ സെക്രട്ടറി ആയിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ ആളാണ് കെ രാഗേഷ്. മറ്റേതാത് സെക്രട്ടറി സ്ഥാനം ബംഗാളിലും പ്രസിഡന്റ് സ്ഥാനം കേരളത്തിലും, അത് ഡി വൈ എഫ് ഐയിലും എസ് എഫ് ഐയിലും അങ്ങനെയായിരുന്നു അതിൻ്റെ റിസർവേഷൻ. കഴിവ് നോക്കിയിട്ടല്ല, ഒരു ബംഗാളി സെക്രട്ടറി, ഒരു മലയാളി പ്രസിഡന്റ് എന്നുള്ള രീതിയായിരുന്നു അതേ ഒരു വരാറുണ്ടായിരുന്നു കുറേ കാലങ്ങളായിട്ട്. എന്നാൽ അത് അട്ടിമറിച്ച് പിന്നീട് രാഗേഷ് അഖിലേന്ത്യാ സെക്രട്ടറിയായി. രാഗേഷിനെ അന്ന് പരാജയപ്പെടുത്തിയത് ഏകദേശം 44,000 വോട്ടുകൾക്കാണ് കെ സുധാകരൻ പരാജയപ്പെടുത്തിയത്. വർഷങ്ങൾക്ക് ഇപ്പുറവും രാഗേഷ് വിവാദ നായകനാണ്. രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിൻ്റെ അനധികൃത നിയമനം, പിൻവാതിൽ നിയമനം ഒക്കെ വലിയ ചർച്ചയായിട്ട് നിൽക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ളത് വരെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകൾ പിന്നെ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. 2014 ശ്രീമതി ടീച്ചറെ, 2006-2011 വരെ പിന്നെ കേരളത്തിലെ മന്ത്രിയായിരുന്ന, പിന്നെ വി എസ് സർക്കാരിലെ മന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചറെ, അവർ മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, എ പി ജയരാജൻ്റെ ഭാര്യ സഹോദരിയാണ്, സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ശ്രീമതി ടീച്ചറെ അവിടെ നിന്ന് മത്സരിപ്പിച്ചു. ശ്രീമതി ടീച്ചറെ മത്സരിപ്പിച്ചപ്പോൾ ശ്രീമതി ടീച്ചർ വിജയിച്ചു. ശ്രീമതി ടീച്ചർ പക്ഷേ കഷ്ടിച്ചാണ് സുധാകരനെ പരാജയപ്പെടുത്തിയത്. കേവലം 6,000 വോട്ടുകൾ, അതിനു മുമ്പ് 44,000 വോട്ടിന് പിന്നെ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയെങ്കിൽ, രാഗേഷിനെ സുധാകരൻ പരാജയപ്പെടുത്തിയെങ്കിൽ, ആ സുധാകരനെ 6,000 വോട്ടുകൾക്ക് ശ്രീമതി ടീച്ചർ അട്ടിമറിക്കുന്നു. എന്നാൽ 2019 സിറ്റിംഗ് എം പി ആയ ശ്രീമതി ടീച്ചറുമായി രണ്ടാം വട്ടവും മുഖാമുഖം ഏറ്റുമുട്ടിയപ്പോൾ കെ സുധാകരനായി വിജയം. ആ വിജയം എന്ന് പറയുന്നത് ഏകദേശം പിന്നെ വലിയൊരു മാർജിനിലാണ് അദ്ദേഹം അന്ന് 94,000 വോട്ടുകളുടെ പിന്നെ അല്ല യെസ് അത്രത്തോളം വലിയ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം അന്ന് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. ആ 94,000 വോട്ടിന് മത്സരിച്ച് വിജയിച്ച സുധാകരനെതിരെ ഇത്തവണ, അത് പിന്നെ രാഹുൽ തരംഗം കൂടിയായിരുന്നു, സി പി എം നിർത്തിയിട്ടുള്ളത് എം വി ജയരാജനെയാണ്. കഴിഞ്ഞ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, വടകരയിൽ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജനെ നിർത്തിയതുപോലെ ഇത്തവണ ജില്ലാ സെക്രട്ടറിയായിട്ട് നിൽക്കുന്ന എം വി ജയരാജനെ താൽക്കാലികമായ ചുമതല മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ലോക്സഭയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസാനത്തെ ആയുധവും എടുത്തുകൊണ്ടാണ് അവർ പിന്നെ പ്രവർത്തിക്കുന്നത്. എം വി ജയരാജൻ എന്ന് പറയുന്നത് 1994 ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന ജോയിൻ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അന്ന് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന എസ് ശർമ്മ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പ്രസിഡന്റായിരുന്ന എൻ എൻ കൃഷ്ണദാസ്, പഴയ പാലക്കാട് എം പി, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാവുന്നു. ഇപ്പോൾ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള സി എൻ മോഹനനാണ് ആ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ തൊട്ടടുത്ത മാസങ്ങളിൽ നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ വെച്ച് എൻ എൻ കൃഷ്ണദാസ് അഖിലേന്ത്യാ പ്രസിഡന്റായി പോയ ഒഴിവിൽ പിന്നെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് സംസ്ഥാന ജോയിൻ സെക്രട്ടറിയായിരുന്ന എം വി ജയരാജനെ നിയോഗിക്കുകയാണ് പാർട്ടി ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, സ്ഥലത്തേക്ക് വരുന്നത്. പിന്നീട് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെത്തി. എടക്കാട് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം 2 തവണ 96-ലും 2001-ലും പിന്നെ നിയമസഭയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം പിന്നെ ജില്ലാ സെക്രട്ടറിയായിട്ട് ഇപ്പോൾ നിൽക്കുമ്പോഴാണ് പിന്നെ ഇപ്പോൾ ഈ ലോക്സഭയിലേക്ക് നിയോഗിതനാവുന്നത്. രണ്ടുപേരും സ്ഥലത്തെ അറിയപ്പെടുന്ന ഗുണ്ടകളാണ്. രണ്ടുപേർക്കുള്ള സവിശേഷത ഏതാ? സുധാകരനും ഗുണ്ടായിസത്തിൽ ഒട്ടും മോശമല്ല. ആരടാന്ന് വെച്ചാൽ ഞാൻ ആരടാന്ന് പറയാനുള്ള തൻ്റെയുടെ അദ്ദേഹത്തിനുണ്ട്. കാരണം ഈ സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തെ പ്രതിരോധിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത, നേർക്ക് നേരെ നിന്ന് പോരടിച്ച് പിന്നെ പിടിച്ചെടുത്ത ഒരാളാണ് കെ സുധാകരൻ. നമ്മൾ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലത്താണ്, ജീവൻ പടയം വെച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന. ഈ എം വി ജയരാജനാവട്ടെ, പി ജയരാജനെ പോലെ സ്വന്തമായി പി ജെ ആർമി എന്നും പറയുന്ന പോലെ എം വി ജെ ആർമി ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. അത്യാവശ്യം എല്ലാ ഗുണ്ടകളെ ഏകോപിപ്പിച്ച് കൊണ്ടിടക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ എൽ ഡി എഫിൻ്റെ നേതാവാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഒച്ചമിളി ഉണ്ടാക്കുന്നതും പ്രതികളെ ഇറക്കി കൊണ്ടുപോകുന്നതും,
അതേപോലെ തന്നെ പൊതുസ്ഥലത്തെ ബോർഡുകളൊക്കെ നീക്കം ചെയ്യാമെന്ന ആളുകളെ, പിന്നെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ വീഡിയോകളെല്ലാം യൂട്യൂബിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നാലും പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആദ്യം 27,000 വോട്ടായിരുന്നു 2009 ഉണ്ടായിരുന്നത്. 2014 അത് 51,000 വോട്ടായിട്ട് മാറി. 2019 സാക്ഷാൽ സി കെ പത്മനാഭൻ പിന്നെ മത്സരിച്ചപ്പോൾ അവിടെ 68,000 വോട്ടായിട്ട് മാറി. പക്ഷേ ബി ജെ പിക്ക് കണക്കെടുത്ത് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 100,000+ വോട്ടുള്ള പാർലമെൻറ്റ് മണ്ഡലമാണ് വടകര പോലെ തന്നെ കണ്ണൂരും. പക്ഷെ വടകരയിലും കണ്ണൂരിലും ഒക്കെ ഉള്ളൊരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ, ഈ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ, തലവെട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഇരകളായ ആളുകൾ, അതിനോട് അതൃപ്തിയുള്ള സ്ത്രീകൾ, അവരെല്ലാം തന്നെ ബി ജെ പി അനുഭാവികളാണെങ്കിൽ പോലും വടകരയിലുള്ള അതേ സ്ഥിതി, ബി ജെ പി എന്തായാലും ജയിക്കില്ല, പക്ഷേ ഈ സഖാക്കൾ ജയിക്കേണ്ട, ഈ കലാപകാരികൾ, ഈ അക്രമകാരികൾ, ഈ കൊലപാതകികൾ, ഈ പിന്നെ കുറ്റവാളികൾ, അവർ ജയിക്കാൻ പാടില്ല, അവരുടെ ഈ അഹങ്കാരവും ധാർഷ്ട്യവും ത്തിന് ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, ഞാൻ വടകരയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരുടെ ഭാര്യമാരായ സ്ത്രീകൾ പോലും വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഭർത്താവ് കാണുമെന്നില്ലല്ലോ, നേരെ അപ്പുറത്തേക്ക് കുത്തും. ഇതാണ് അവിടുത്തെ സ്ഥിതി കൊടുക്കുന്നത്. ആ സ്ഥിതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. പിന്നെ 2014 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കെ സുധാകരൻ അന്ന് പിന്നെ ഈ യു ഡി എഫിൻ്റെ ഭരണമുള്ള സമയമാണ്, അപ്പം അതിനെതിരായിട്ടുള്ള ട്രെൻഡ് ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് സി പി എമ്മിനാണ് വരുന്നത്. കെ സുധാകരൻ പലപ്പോഴും ചില വാവിട്ട വാക്കുകൾ പറയുക, ചില സമയത്ത് അദ്ദേഹത്തിന് ഈ കെ പി സി സി പ്രസിഡന്റ് എന്ന പദവിക്ക് യോജിക്കാത്ത രീതിയിൽ പിന്നെ ഇമ്മച്ചുറായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വോട്ടിംഗിൽ വല്ലാതെ ബാധിക്കാൻ സാധ്യതയില്ല. അല്ല, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അവിടെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിലും സുധാകരൻ ഉള്ളതുകൊണ്ടാണ് ഇവർ മര്യാദയ്ക്ക് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. സണ്ണി ജോസഫ് ആണെങ്കിലും ഇരിക്കൂരിൽ പിന്നെ സജീവ് ജോസഫ് ആണെങ്കിലും അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട റിജുൽ മാക്കറ്റി ആണെങ്കിലും ഒക്കെ സതീശൻ പാച്ചേരി പോലും അവിടെ പ്രവർത്തിച്ചപ്പോൾ സുധാകരൻ്റെ ഒരു സപ്പോർട്ടില്ലാതെ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ എൻ രാമകൃഷ്ണൻ എന്നും പിന്നെ അവസാനം ഒരു കാലത്ത് ഒരു പട്ടിക്കും വില ഇല്ലാതായി പോയത് അതുകൊണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ സുധാകരൻ, കാരണം കോൺഗ്രസിന് അഡ്രസ് ഉണ്ടാവണമെങ്കിൽ സുധാകരൻ വിജയിക്കണം. സുധാകരൻ വിജയിച്ചു കഴിഞ്ഞാൽ സുധാകരൻ്റെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് പിന്നെ ഒരുക്കി തരും, അതിന് വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തരും, അതിന് വേണ്ട മെഷറീസും ടൂൾസും ഒക്കെ അവിടെ ഉണ്ടാവും എന്നുള്ള സംവിധാനം, പിന്നെ ആ സംവിധാനങ്ങളൊക്കെ വിശ്വാസമുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ എത്രത്തോളം പിന്നെ സുധാകരനോട് അതിർത്തി ഉണ്ടെങ്കിലും എം പി ജയരാജനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് അവർ കൊടുക്കില്ല. ബി ജെ പിയിൽ ഞാൻ പറഞ്ഞില്ല, ബി ജെ പിക്ക് ജയസാധ്യത ഒട്ടുമില്ലാത്തൊരു മണ്ഡലം എന്ന രീതിയിൽ സുധാകരൻ ജയിക്കണമെന്ന ആഗ്രഹം കൊണ്ടല്ല, സി പി എം ജയിക്കരുത്, കാരണം പോകുന്നതിനോടുള്ള വിരോധം, ഭരണത്തോടുള്ള എതിർപ്പ്, സി പി എമ്മിൻ്റെ പിന്നെ ഈ സമീപ സമയത്ത് തന്നെ പാനൂരിൽ ബോംബ് പൊട്ടി, അത് ഇലക്ഷനോട് അടുപ്പിച്ചാണ് പൊട്ടിയത്, അത് പൊട്ടി ചത്തു, കുറച്ചെണ്ണത്തിന് പരിക്ക് പറ്റിയൊക്കെ ഉണ്ട്, അത് ഞങ്ങളല്ലാന്ന് പറയുകയും ഞാൻ മുമ്പത്തെ സ്റ്റോറി പറഞ്ഞ പോലെ. എന്നാൽ ചെറ്റക്കണ്ടിയിൽ ബോംബ് പൊട്ടി ചത്ത രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുകയും അനുസ്മരണ പരിപാടി നടത്തുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക്, ഇതെല്ലാം ഉണ്ടാവുന്ന സ്ഥിതിക്ക് ഈ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് സി പി എം ആണ്, മറ്റൊന്ന് എസ് ഡി പി എ ആണ് എന്നുള്ളത്, പി എഫ് എ ആണ് എന്നുള്ളത്, അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പിന്നെ മുഖങ്ങളായിട്ട് നിൽക്കുന്നത് ഈ രണ്ട് പ്രസ്ഥാനമാണ്. അതിൽ പി എഫ് എയെ പൂട്ടിക്കെട്ടി സി പി എമ്മിനെ കൂടി പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിൻ്റെ ഭാഗം, പിന്നെ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായ ആളുകൾ സുധാകരനെ വോട്ട് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കൂടുന്നത്. എസ് ഡി പി എയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിലപാട് എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല, കാരണം അവർ ഒരു പക്ഷേ സി പി എമ്മിനെ തന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് വരാം. അവരുടെ പക്ഷേ അവർക്കോട്ട് നിർണായക സ്വാധീനം ഒന്നുമല്ല. ബി ജെ പിയുടെ കുറച്ച് വോട്ടുകൾ ഇങ്ങോട്ട് പിടിക്കാൻ പറ്റുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സുധാകരൻ അവിടെ നിന്ന് കഴിഞ്ഞ തവണ കിട്ടിയ 94,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെങ്കിലും എം പി ജയരാജനോട് ചെറിയൊരു മാർജിനിൽ പിന്നെ ജയിച്ചു പോരാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ മട്ടന്നൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ, മട്ടന്നൂർ ഇപ്പോൾ ശൈലജ ടീച്ചറെ വടകരയിലേക്ക് നിർത്തിയതിൽ അവിടുത്തെ മട്ടന്നൂരിലുള്ള പാർട്ടി പ്രവർത്തകർക്ക്, അനുഭാവികൾക്ക് പ്രതിഷേധമുണ്ട്. അവരെ മന്ത്രിസഭയിൽ എടുക്കാതിരുന്നതിൽ പ്രതിഷേധമുണ്ട്. എം പി ജയരാജനാവട്ടെ കാരണഭൂതൻ്റെ വലങ്കയായിട്ട് നടക്കുന്ന ഒരാളുകളിലൊരാളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇ പി ജയരാജനോട് അടുപ്പുള്ള ആൾക്കാർ, അവർക്കും എം പി ജയരാജനോട് വലിയ താല്പര്യമില്ല. പി ജയരാജനാണെങ്കിലും ഞാനോ എം പി ആയില്ല, ഒന്നും ആയില്ല, എം എൽ എ ആയില്ല, ഇപ്പോൾ ഇവിടെ കെ ടി ഡി സിയിൽ ഇതിൽ നിൽക്കുക എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് അടുപ്പുള്ള ഒരു വലിയ പ്രവർത്തന രംഗത്ത് പേരിന് വേണ്ടി വോട്ട് ചോദിക്കാനൊക്കെ ഇറങ്ങിയാണെന്നൊന്നല്ലാതെ വിഭാഗീയതയ്ക്ക് ഇവരൊക്കെ ഉള്ളിലുണ്ട്, പരസ്പര ശത്രുതയുണ്ട്, അതിൻ്റെ ഭാഗമായി കുറച്ച് വോട്ടുകൾ കുറയാൻ സാധ്യതയുണ്ട്. പി ജയരാജൻ പോലും എം പി ജയരാജനെ വോട്ട് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല, ഇ പി വോട്ട് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം അങ്ങനത്തെ അത്രത്തോളം ഇവരൊക്കെ മാനസികമായിട്ട് അകന്നു കഴിഞ്ഞവരാണ്. അതുകൊണ്ട് പിന്നെ എം പി ജയരാജൻ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നല്ലാതെ സുധാകരനെ അട്ടിമറിക്കാനും മാത്രം പറ്റുന്ന ശേഷിയുള്ള ഒരാളാണ് എന്ന് പറയാൻ കഴിയില്ല. ഈ അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, കെ സുധാകരൻ വീണ്ടും ഒരു ടേം കൂടി കണ്ണൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ പാർലമെൻറ്റിലേക്ക് എത്താനാണ് സാധ്യതകളേറെ.